കാസിന്റെ സ്വർണത്തിന് അന്നും ഇന്നും പത്തര മാറ്റ. പൊതുകുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് വല്ലപ്പുഴ പഞ്ചായത്തിൽ തുടക്കമായി. 8 പൊതുകുളങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് പൊതുജലാശയങ്ങളിൽ നിന്നുള്ള ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തി ആരോഗ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പൊതുജലാശയങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 8 കുളങ്ങളിലായി 7400 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് നിർവഹിച്ചു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ 100 ദിന കർമ്മ പരിപാടി എന്നുള്ള രീതിയിൽ നടത്തുന്ന ജനകീയ മത്സ്യകൃഷി എല്ലാ പഞ്ചായത്തുകളിലും നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി ഒറ്റപ്പാലം ബ്ലോക്കിനകത്തെ വിവിധ പഞ്ചായത്തുകളിൽ ഇന്ന് നമ്മൾ പൊതുകുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചുകൊണ്ട് ഈ വർഷത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നമ്മൾ ഇത്തരത്തിലൊരു പരിപാടി ആസൂത്രണം ചെയ്തത്. പഞ്ചായത്തിലെ 8 കുളങ്ങളിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നത്. വിവിധ വാർഡുകളിലായി 8 കുളങ്ങളാണുള്ളത്. തുടക്കമായിട്ട് നമ്മൾ 1 വാർഡിലെ പ്ലാച്ചിക്കുളത്തിൽ നിന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. 7400 മത്സ്യക്കുഞ്ഞുങ്ങളെ ഇത്തവണ നമ്മൾ പൊതുകുളങ്ങളിൽ നിക്ഷേപിക്കുന്നുണ്ട്. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷത്ത് സുഫൈന ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. കൃഷി ഓഫീസർ ദീപാകൃഷ്ണകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിനിഷ, അഗ്രികൾച്ചർ പ്രൊമോട്ടർ ഹരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.